ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ നോക്കുന്നത് മലയാളമാണ്. പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന മലയാളം, അത് മുൻവർഷ ചോദ്യപേപ്പർ വെച്ചിട്ടാണ് നോക്കുന്നത്. ഇത് എൽ ഡി സി 2014 ഇടുക്കി ജില്ലയിൽ ചോദിച്ച മലയാളത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എൽ ഡി സി 2014 മലയാളം. അനുപ്രയോഗത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ചിത്രം വരച്ചു നോക്കി. അനുപ്രയോഗത്തിന് ഉദാഹരണമാണ് ചിത്രം വരച്ചു നോക്കി എന്നത്. ഒരു ധാതുവിന്റെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നിൽ പ്രയോഗിക്കുന്ന ധാതുവിന് അനുപ്രയോഗം എന്ന് പറയുന്നു. ഒരു ധാതുവിന്റെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നിൽ പ്രയോഗിക്കുന്ന ധാതുവിന് അനുപ്രയോഗം എന്ന് പറയുന്നു. ഒരു ധാതുവിനെ പരിഷ്കരിക്കാൻ അനുപ്രയോഗം ചേർക്കുന്നുവോ അതിനെ പ്രാക് പ്രയോഗം എന്ന് പറയുന്നു. ഉദാഹരണം അപേക്ഷിച്ചു കൊള്ളുന്നു. ഇതിന് അപേക്ഷിച്ചു എന്നത് പ്രാക് പ്രയോഗക്രിയയും കൊള്ളുന്നു എന്നത് അനുപ്രയോഗ ധാതുവാണ്. ഇവിടെ ചിത്രം വരച്ചു നോക്കി. ചിത്രം എന്നത് പ്രാക് പ്രയോഗവും വരച്ചു നോക്കി എന്നത് അനുപ്രയോഗ ധാതുവാണ്. മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന പദമേത്? ആകാശം. ആകാശമാണ് മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന ഒന്ന്. ഏതിൻ്റെങ്കിലും പേരായ ശബ്ദമാണ് നാമം. അതൊരു വസ്തുവിൻ്റെയോ ക്രിയയുടെ ഗുണത്തിൻ്റെയോ പേരാവാം. ഏതെങ്കിലും പേരായ ശബ്ദമാണ് നാമം. ഇതൊരു വസ്തുവിൻ്റെയോ ക്രിയയുടെ ഗുണത്തിൻ്റെയോ പേരാവാം. മേയനാമം എന്നാൽ വ്യക്തി സാമൂഹ്യ ഭേദം കൽപ്പിക്കാനാവാത്തതും വ്യാപ്തിയോ പരിധിയോ ആകൃതിയോ നിർണ്ണയിക്കാൻ കഴിയാത്തതുമായ വസ്തുക്കളെയാണ് മേയനാമം കൊണ്ട് കുറിക്കുന്നത്. അതായത് അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമങ്ങളെ. മഴ, തീ, മണ്ണ് ഇതെല്ലാം മേയനാമങ്ങളാണ്. വ്യക്തി സമൂഹഭേദം കൽപ്പിക്കാനാവാത്തതും വ്യാപ്തിയോ പരിധിയോ ആകൃതിയോ നിർണ്ണയിക്കാൻ കഴിയാത്തതുമായ വസ്തുക്കളെയാണ് മേയനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ എന്നത് സാമാന്യനാമമാണ്. ഒരു ജാതിയെ അഥവാ ഒരു വർഗത്തെ കുറിക്കുന്ന നാമമാണ് സാമാന്യനാമം. മനുഷ്യൻ, നദി, വൃക്ഷം ഇതെല്ലാം സാമാന്യനാമമാണ്. ഒരു ജാതിയെ അഥവാ ഒരു വർഗത്തെ കുറിക്കുന്നതാണ് സാമാന്യനാമം. താഴെ പറയുന്നവയിൽ സകർമ്മക രൂപം ഏത്? അമ്മ കുട്ടിയെ എടുക്കുന്നു. ഈ പറയുന്നവയിൽ അമ്മ കുട്ടിയെ എടുക്കുന്നു എന്നതാണ് സകർമ്മക രൂപം. ക്രിയയുടെ വ്യാപാരം കർത്താവിലും ഫലം മറ്റൊരാളുമാണ് ചെന്ന് ചേരുന്നതെങ്കിൽ ക്രിയ സകർമ്മകം. ക്രിയയോട് ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് സകർമ്മമാണ്. ക്രിയയോട് ആരെ എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് സകർമ്മമാണ്. ഇവിടുത്തെ ക്രിയ എടുക്കുന്നു എന്നതാണ്. എടുക്കുന്നു, ആരെ എടുക്കുന്നു, എന്തിനെ എടുക്കുന്നു, ആരെ എടുക്കുന്നു ചോദിക്കാം. ഇപ്പോൾ കുട്ടിയെ എടുക്കുന്നു. അപ്പം അത് ക്രിയയോട് ആരെ എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നു. അതുകൊണ്ട് ഇത് സകർമ്മക ക്രിയയാണ്. ക്രിയയുടെ വ്യാപാരം കർത്താവിലും ഫലം മറ്റൊരാളുമാണ് ചെന്നു തരുന്നതെങ്കിൽ ക്രിയ സകർമ്മമാണ്. ഇനി ക്രിയയുടെ ഫലവും വ്യാപാരവും ക്രിയ ചെയ്യുന്ന ആളിൽ തന്നെയാണ് കുടികൊള്ളുന്നതെങ്കിൽ ക്രിയ അകർമ്മമാണ്. ലക്ഷ്മി ഉറങ്ങുന്നു, ആന നടക്കുന്നു, അതെല്ലാം അവർ സ്വയം ചെയ്യുന്നതാണ്. അതെല്ലാം അകർമ്മക ക്രിയകളാണ്. ഇങ്ങനെയുള്ളതിന് അകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഇവിടെ ലക്ഷ്മി ഉറങ്ങുന്നു. ഇവിടെ വ്യാപാരവും ക്രിയയും ഒരാളിൽ തന്നെയാണ് വരുന്നത്, ലക്ഷ്മിയിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് അകർമ്മക ക്രിയയാണ്. ആന നടക്കുന്നു, ഇതെല്ലാം അകർമ്മക ക്രിയയാണ്. നക്ഷത്രം തിളങ്ങുന്നു, ഇതെല്ലാം അകർമ്മക ക്രിയയാണ്. ക്രിയയോട് ആരെ എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുകയാണെങ്കിൽ അതിനെ സകർമ്മകം എന്ന് പറയുന്നു. താഴെ കൊടുത്തിട്ടുള്ളത് പാരിമാണികം എന്ന ഭേദക വിഭാഗത്തിന് ഉദാഹരണം ഏത്? ഒരു കിലോ അരി. പാരിമാണികം എന്ന ഭേദക വിഭാഗത്തിന് ഉദാഹരണമാണ് ഒരു കിലോ അരി. ഭേദകം എന്നാൽ വിശേഷണമാണ്. ഭേദകം എന്നാൽ വിശേഷണമാണ്. ഒരു ഭേദപദം നാമത്തെയോ ക്രിയയെയോ ഭേദകത്തെയോ വിശേഷിപ്പിക്കാം. ഒരു ഭേദപദം നാമത്തെയോ ക്രിയയെയോ ഭേദകത്തെയോ വിശേഷിപ്പിക്കാം. ഭേദകത്തെ നാലായി തരംതിരിക്കാം. അതൊരു ഭാഗമാണ് പാരിമാണികം. പരിമാണം എന്നാൽ അളവ് എന്നാണ് അർത്ഥം. അളവ് വിശേഷണമായി വരുന്നതാണ് പാരിമാണികം. ഇവിടെ ഒരു കിലോ അരി. അളവ് വിശേഷണമായി വരുന്നതാണ് പാരിമാണികം.
നാഴികരി, ഒരു നാഴിക ദൂരം, ഒരു കിലോ അരി, ഇതെല്ലാം പാരിമാണികമാണ്. ഇവിടെ അളവ് ഒരു വിശേഷണമായി വരുന്നു, ഒരു കിലോ എന്ന് വരുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇത് പാരിമാണികമാണ്. ദിക്കു സമാസത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപം താഴെ പറയുന്നതിൽ ഏതാണ്? പ്രഥമധർമ്മം. പ്രഥമധർമ്മം എന്നത് ദിക്കു സമാസത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപമാണ്. വിഭക്തി പ്രത്യയം കൂടാതെയുള്ള പദപ്രയോഗത്തെ സമാസം എന്ന് പറയുന്നു. വിഭക്തി പ്രത്യയം കൂടാതെയുള്ള പദപ്രയോഗത്തെ സമാസം എന്ന് പറയുന്നു. ദിക്കു സമാസം എന്നാൽ പൂർവ്വതം സംഖ്യാവാചിയായി വരുന്ന സമാസമാണ്. പൂർവ്വതം സംഖ്യാവാചിയായി വരുന്ന സമാസമാണ് ദിക്കു സമാസം. ഇവിടെ പ്രഥമം, പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്നാണ് അർത്ഥം. അപ്പോ ദിക്കു സമാസത്തിന് ഉദാഹരണമാണ് പ്രഥമധർമ്മം. അഷ്ടദിക്ക്, നവരസങ്ങൾ, ദശപുഷ്പങ്ങൾ, ഇതെല്ലാം ദിക്കു സമാസത്തിന് ഉദാഹരണങ്ങളാണ്. ഇ എം കോവൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? മാത്യു ഐപ്പ്. മാത്യു ഐപ്പാണ് ഇ എം കോവൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. മാത്യു ഐപ്പ്. ഡി സി കിഴക്കേമുറി എന്നറിയപ്പെടുന്ന ഡൊമിനിക് ചാക്കോയാണ്. ഡൊമിനിക് ചാക്കോയാണ് ഡി സി കിഴക്കേമുറി എന്നതിൽ അറിയപ്പെടുന്നത്. കാനം ഇ ജെ എന്നറിയപ്പെടുന്ന ഇ ജെ ഫിലിപ്പാണ്. കാനം ഇ ജെ എന്നറിയപ്പെടുന്ന ഇ ജെ ഫിലിപ്പാണ്. സാഹിത്യ പഞ്ചനാനൻ എന്നറിയപ്പെടുന്ന പി കെ നാരായണപിള്ളയാണ്. പി കെ നാരായണപിള്ളയാണ് സാഹിത്യ പഞ്ചനാനൻ എന്നതിൽ അറിയപ്പെടുന്നത്. എൻ കെ ദേശം എന്നറിയപ്പെടുന്ന എൻ കുട്ടികൃഷ്ണപിള്ളയാണ്. എൻ കുട്ടികൃഷ്ണപിള്ളയാണ് എൻ കെ ദേശം എന്നിവയിൽ അറിയപ്പെടുന്നത്. കെ പാനൂർ എന്നറിയപ്പെടുന്ന കുഞ്ഞിരാമനാണ്. കെ പാനൂർ കുഞ്ഞിരാമനാണ്. ബോധേശ്വരൻ എന്നറിയപ്പെടുന്ന പി ജനാർദ്ദന മേനോനാണ്. പി ജനാർദ്ദന മേനോനാണ് ബോധേശ്വരൻ എന്നിവയിൽ അറിയപ്പെടുന്നത്. നദി നീന്തിക്കടക്കാൻ റെനി എന്നെ വെല്ലുവിളിച്ചു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഒഴിവാക്കിയതാണ്. ഡു യു ഹാവ് ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ് ഓവർ എ ടെലഫോൺ? എന്റെ ശരിയുള്ള അർത്ഥം, ടെലിഫോണിൽ കൂടി സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഡു യു ഹാവ് ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ് ഓവർ എ ടെലഫോൺ? ടെലിഫോണിൽ കൂടി സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? സാഹിത്യത്തിനുള്ള 2013 നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആലിസ് മൺറോ. ആലിസ് മൺറോ ആണ് 2013 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ആലിസ് മൺറോ 2013 നോബൽ സമ്മാനം. കൗസോ ഇസിഗാരോ 2017 നോബൽ പ്രൈസ് നേടിയത് കൗസോ ഇസിഗാരോ ആണ്. സേതു പുനത്തിൽ കുഞ്ഞത്തിള്ളയും ചേർന്ന് എഴുതിയ നോവൽ. നവഗ്രഹങ്ങളുടെ തടവറ. നവഗ്രഹങ്ങളുടെ തടവറയാണ് സേതു പുനത്തിൽ കുഞ്ഞത്തിള്ളയും ചേർന്ന് എഴുതിയ നോവൽ. അറബി പൊൻ എന്നത് എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്നെഴുതിയ നോവലാണ്. എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്നെഴുതിയ നോവലാണ് അറബി പൊന്ന്. അമാവാസി എന്നത് മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്നെഴുതിയ നോവലാണ്. മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്നെഴുതിയ നോവലാണ് അമാവാസി. എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ. പ്രവാസം എന്ന നോവലാണ് എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്നത്. അന്ധകാരനഴിയത് ഈ സന്തോഷ് കുമാറാണ്. ഈ സന്തോഷ് കുമാറാണ് അന്ധകാരനഴി എന്ന കൃതി എഴുതിയത്. ആരാച്ചാർ എഴുതിയത് കെ ആർ മീരയാണ്. കെ ആർ മീരയാണ് ആരാച്ചാർ എന്ന കൃതി എഴുതിയത്. പാറപ്പുറത്ത് എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്നത് കെ മത്തായി. കെ മത്തായിയാണ് പാറപ്പുറത്ത് എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്നത്. വി വി അയ്യപ്പൻ കോവിലിനാണ്. കോവിലിനാണ് വി വി അയ്യപ്പൻ കോവിലിനാണ്. പി സി ഗോപാലൻ നന്ദനാറാണ്. നന്ദനാറാണ് പി സി ഗോപാലൻ നന്ദനാർ. സഞ്ജയൻ എന്നറിയപ്പെടുന്നത് എം ആർ നായരാണ്. എം ആർ നായരാണ് സഞ്ജയൻ എന്നിവയിൽ അറിയപ്പെടുന്നത്. അയ്യനേത്ത് എന്നറിയപ്പെടുന്നത് പത്രോസാണ് അയ്യനേത്ത് എന്നിവയിൽ അറിയപ്പെടുന്നത്.
കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദന്റെ നാടകം. ഗാന്ധി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദന്റെ നാടകമാണ് ഗാന്ധി. 1998 അവാർഡ് ലഭിച്ചത്. 1998 ഗാന്ധി എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. എൻ പ്രഭാകരന്റെ പുലിജന്മം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1988 എൻ പ്രഭാകരന്റെ പുലിജന്മം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മുല്ലനെയുടെ സമതലം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1995 ലഭിച്ചു. മുല്ലനെയുടെ സമതലം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1995 ലഭിച്ചിട്ടുണ്ട്. വൺ ഹൂ ഇസ് ഡ്രിവൺ ടു ദി വെൽ എന്നതിന്റെ ശരിയായ അർത്ഥം ഗതികെട്ടവൻ. ഗതികെട്ടവൻ എന്നാണ് വൺ ഹൂ ഇസ് ഡ്രിവൺ ടു ദി വാൾ എന്നതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് ഈ പ്രയോഗത്തിന്റെ സമാന അർത്ഥം വരുന്നത് സമഗ്രമായി അന്വേഷിക്കുക. സമഗ്രമായി അന്വേഷിക്കുക എന്നാണ് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന പ്രയോഗത്തിന്റെ സമാന അർത്ഥം. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് സമഗ്രമായി അന്വേഷിക്കുക.